ഇതെടുക്ക. ഞാൻ കടയിൽ പോയിട്ട് വലിയേട്ടനെ ശത്രുവിന്റെ ഒപ്പം കഴിച്ചോളാം. അതെന്തിനാ? ഇനി ഇവിടുന്ന് അവിടെ കൊണ്ടേ കഴിക്കണമെന്ന വല്ല വഴിപാടും ഉണ്ടോ? കഴിക്കിച്ചു വേട്ട. ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പഠിച്ചിട്ട് പോയാലോ? അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷെ കുട്ടിക്ക് പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് മടിയുണ്ട്. ഇനി പഠിത്തമൊക്കെ രാത്രി മാത്രം മതി, വെറുതെ പകലും രാത്രിയും കിടന്ന് നീയും കഷ്ടപ്പെടണ്ട. ഓ, അപ്പൊ കുട്ടി മാത്രമല്ല ടീച്ചറും കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം അല്ലേ? പിന്നെ സുഖമായിട്ട് പൊതച്ച് മൂടിക്കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് എണീറ്റ് കുട്ടിയെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുക, കട്ടൻ കാപ്പി ഇട്ട് തരിക, കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കമുളച്ചിരുന്ന് തന്നെ തന്നെ പഠിക്കുക. ഇതൊക്കെ കഷ്ടപ്പാടുള്ള കാര്യമല്ലേ? എന്നാ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ഉരുള ചോറ് തരണു എന്ന് വല്ല വിചാരം ഉണ്ടോ നോക്കി. അല്ല, ഇതൊന്നും എനിക്കത്ര ശീലമില്ലാത്തോണ്ടാ. ഓ, അപ്പൊ വല്ല പെണ്ണുങ്ങൾക്കും വാരി കൊടുത്ത് ശീലിച്ചിട്ട് എനിക്ക് തരാന്നാണോ? അയ്യോ, അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ ഒരു ഉരുള എനിക്ക് തന്നൂടെ. എന്നെ വിടാതിരിക്കാൻ എന്തെങ്കിലും പുതിയ ജോലി ഏൽപ്പിച്ച് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണോ ഡാഡി? തൽക്കാലം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി തരാം, വേണോ? അയ്യോ, ചതിക്കല്ലേ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്, ഞാൻ പൊക്കോട്ടാ പോകും. ശരി, ഇപ്പൊ തന്നെ വിട്ടേക്കാം. പക്ഷെ അധികം രാത്രിയാവും മുമ്പേ ഇങ്ങ് എത്തേക്കണം. അത് നോക്കാം. നോക്കിയ പോരാ, എത്തണം. ഞാനും മോളും കാത്തിരിക്കും. രാത്രി അത്താഴം ഇവിടെ വന്നിട്ട് കഴിക്കാം കേട്ടോ. ആ പിന്നെ അത്താഴം കഴിക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും സന്തോഷമായിട്ട് മമ്മി പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തോടെ ആവശ്യമുള്ളത് വിളമ്പി എടുത്ത് കഴിക്കണേ. അല്ലാതെ കിള്ളി കിള്ളി ഒരു താല്പര്യം ഇല്ലാത്ത പോലെ കഴിച്ചാൽ മമ്മിക്കത് വിഷമാവും. നീയും കൂടി വന്നതുകൊണ്ട് എത്ര താല്പര്യത്തോടും സന്തോഷത്തോടെയാ ആ പാവം മരുമോന് വേണ്ടി കഷ്ടപ്പെട്ട ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നറിയാമോ? ഞാൻ ഫ്രീ ആകാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ. നമ്മുടെ വീട്ടില് നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് കഴിക്കുന്ന പോലെ വേണം ഇവിടെയും കഴിക്കാൻ. വേണമെങ്കിൽ ഡാഡിയോടൊപ്പം പോയിരുന്ന് കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കണമെന്ന് ഡാഡിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത്താഴെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഡാഡിക്കത് ഒത്തിരി സന്തോഷമാവും. വേണ്ട വേണ്ട, ഡാഡിയോടൊപ്പം അത്താഴം കഴിക്കണമെന്നില്ല. നീ വന്നാ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇനി സംസാരിച്ചെന്ന സമയം പോകും. പിന്നെ കാപ്പി കുടിച്ചിട്ട് പോവാന്ന് പറയും മമ്മി. ഓക്കേ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നീ വാ. എങ്ങോട്ട്? ഡാഡിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് പോവാം. എന്റെ പൊന്നോ, എന്നെ ഇനി ഉപദ്രവിക്കല്ലേ അപ്പു. ഞാൻ പൊക്കോട്ടെ. ഇവന്റെ ഒരു കാര്യം അധികാരം കാണിച്ചോ. ഹരി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഹരിയെ കൊച്ചാക്കി കാണിക്കുകയും ചെയ്യരുത്. അതൊന്നും നമ്മുടെ മോൾക്ക് പോലും ഇഷ്ടാവില്ല. ഇത്തവണ ഞാൻ അങ്ങനെ വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ? ഇല്ലല്ലോ. അതില്ല. മുൻപൊന്നും അവനെ അങ്ങനെ അടുത്തറിയാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ അവന്റെ നന്മയും സ്നേഹവും ഒക്കെ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞത്. ആദ്യമൊക്കെ ഞാൻ കരുതിയിരുന്നത് നമ്മുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ബാലന്റെ കുബുദ്ധിയിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ മോളെ വശീകരിച്ച് കൈക്കലാക്കിയവനാണ് ഹരിയെന്ന. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴാ
നമ്മുടെ മോൾക്ക് ഹരിയെയും ഹരിക്ക് നമ്മുടെ മോളെയും പ്രാണനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. എന്നിട്ടാണോ അവരെ തമ്മിൽ പിരിക്കാനും അപ്പുനെ വേറെ കെട്ടിക്കാനും ഒക്കെ ആലോചിച്ചത്? അത് നമ്മുടെ മോളെ അവൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടപ്പോഴുള്ള സങ്കടം സഹിക്കാണ്ട് പറഞ്ഞു പോയത് അമ്മയെ. അല്ലാതെ അവരെ തമ്മിൽ വേർപിരിക്കണമെന്നൊന്നും കരുതിയിട്ടല്ല. ഇപ്പോഴും നമ്മുടെ മോളുടെ പേരിൽ ആ കട വാങ്ങിയത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു മേൽഗതി ഉണ്ടാകാൻ അത് വഴിയാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ഹരി ശിവൻ എവിടെ ബാല? ഹരിയോട് അമരാവതിയിലേക്ക് പോവാൻ പറഞ്ഞു ഞാൻ. അപ്പു അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അവന് പോവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശിവനിപ്പോ വരും. ഹരിയോട്ട് അങ്ങനെ ഭാര്യവട്ടി പോയി കിടക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഏയ് ഹരിയട്ടാ എന്റെ ഇപ്പല്ല. അതെന്താടാ ഭാര്യവട്ടി കിടന്നാ എന്താ കുഴപ്പം? ഏയ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഹരിയന്റെ രീതി വെച്ചിട്ടേ അതിനൊരു ചാൻസ് ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഹരിയേട്ടൻ അമരാവതിയിൽ പോയി മുഖം കാണിച്ചിട്ട് എസ്കേപ്പ് ആയിന്നാ തോന്നുന്നേ. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറയുമ്പോ ആർക്കും ഒരു വിലയില്ല. നീ എന്താടാ ഹരി പോയില്ലേ? ഞാൻ പോകുന്നില്ല ബാലേട്ടാ. നാളെ കാലത്ത് വെച്ചെന്നോളാം. നീ എന്ത് പണിയായി കാണിച്ചേ? അപ്പൂനോട് വരാമെന്ന് സമ്മതിച്ചല്ലേ നീ? ഒരു ദിവസം കാര്യമില്ലടാ ഉള്ളു, നീ പോണം. നീ എന്തിനാണ് ശിവ ഇവനെയും കൂട്ടിക്കൊണ്ടു വന്നത്? ഞാൻ കൂട്ടിയിട്ട് വന്നൊന്നുമല്ല, എത്ര തവണ പറഞ്ഞു നോക്കി പക്ഷെ കേക്കണ്ടേ? അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും വലിയേട്ടാ? ബാലൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ എന്തായാലും അവിടെ നിക്ക്, അപ്പമ്മോള് കാത്തിരിക്കായിരിക്കും. ശരിയാ, ഇനി ആലോചിക്കാനൊന്നും നിക്കണ്ട, നീ ചെല്ല് ഹരേ. ഇല്ലെങ്കി കഴിച്ചിട്ട് പോ, ഞാൻ എന്തായാലും അത്താഴം എടുക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട. അവരവിടെ ഇവൻ ചെല്ലുമെന്ന് കരുതി ഓരോന്നുണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരിക്കും. അത്താഴമൊക്കെ അവിടെ നിന്ന് മതി, നീ ചെല്ല്. ശരി ബാലേട്ടാ, ഞാനിന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് എടുത്തോണ്ട് പൊയ്ക്കോളാം. അവന്റെ ഒരു കാര്യം, വീട് മാറിക്കിടക്കുന്ന പണ്ടേ അവൻ ഇഷ്ടമല്ല, ആ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. കാണുമ്പോ എന്തായിരിക്കും ഭാവം? സന്തോഷായിരിക്കോ, സങ്കടായിരിക്കോ, അതോ ദേഷ്യായിരിക്കോ? എന്താ ഒരു ആലോചന? ഏ ഒന്നുമില്ല. ഇതെന്താ ഷീൽഡ്? നിനക്കിട്ടിയാണോ? നിങ്ങളെ സഹിക്കുന്നതിനും പൊന്നുപോലെ നോക്കുന്നതിനും സാന്ത്വനം തറവാട് നിന്ന ഷീൽഡ്. ഓ തമാശ, ഇത് എന്തിനു കിട്ടിയതാണെന്ന് പറ? ഓട്ടമത്സരത്തിന് കിട്ടിയതാ. എന്താ കൊള്ളാമോ? സംശയിക്കണ്ട, ഇത് ആ ഷീൽഡ് തന്നെയാ. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഷീൽഡ്. എനിക്കെന്തോ ഇതൊന്ന് കാണണമെന്ന് തോന്നി. ദേവിച്ചോട് അന്വേഷിച്ചപ്പോഴാ ഒരു നിധി പോലെ ദേവിച്ചത് സൂക്ഷിച്ചു വെച്ചിരിക്കയായിരുന്നു എന്നറിഞ്ഞത്. പെട്ടിയിൽ വെച്ചിരുന്നോണ്ട് ഇപ്പോഴും ഇത് പുതിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പേരെഴുതി ഒട്ടിച്ചത് മാത്രമാ നഷ്ടപ്പെട്ടത്, അത് ഞാൻ എഴുതി ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇത് ഈ മേശപ്പുറത്ത് തന്നെ ഇരുന്നോട്ടെ. ഇത് കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രചോദനം തോന്നല്ലോ.